ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബക്സ് ടി വി. എൻ്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹെയർ സ്ട്രൈറ്റനിങ് ബ്രഷാണ്. സോ ഇത് ഞാൻ ഇവിടെ നിന്ന് റിവ്യൂ ചെയ്താൽ നിങ്ങൾക്ക് നാട്ടിൽ മേടിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ ഈ സെയിം ബ്രഷ് വേറൊരു പേരിൽ അവൈലബിൾ ആണ്. ഇസബെല്ല എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പേര്. ആമസോണിൽ വളരെ അവൈലബിൾ ആണ് ആ ഇസബെല്ല ബ്രാൻഡ്. ആകെ ഏറ്റവും നല്ലൊരു പ്രൈസ് ഞാൻ കണ്ടത് 550 rupees ആണ്. സോ ഇതിൻ്റെ സെയിം സെറ്റിങ് സെയിം ഡിസ്ക്രിപ്ഷൻ ആണ് അതിനും ഉള്ളത് എന്ന് വെച്ചാൽ 230 degrees ചൂടാകും. അതും 230 degrees ചൂടാകും. പിന്നെ അത് ഇതിന് LED ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ ഞാൻ ഓണാക്കുമ്പോൾ കാണിച്ചുതരാം. അതിനും LED ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ തന്നെയാണ് അതിനും ഇങ്ങനെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റിംഗ് ടേൺ ഓൺ ബട്ടൺ ടേൺ ഓഫ് ബട്ടൺ ഇവിടെ തന്നെയാണ് കണ്ടോ. അതിനും ഇത് തന്നെയാണ്. സോ ഇവരിവിടെ ഇതുപോലെ തന്നെ ബ്രഷും എല്ലാമാണ് ഈ ഇസബെല്ല എന്ന് പറഞ്ഞ ബ്രാൻഡിന്. സോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് റിവ്യൂ ആണെന്ന് വിചാരിച്ചത്. ബിക്കോസ് നമുക്ക് ചില ആൾക്കാർ മേടിച്ചാൽ കൊള്ളാമെന്ന് ആലോചിക്കേണ്ടാവില്ല. അപ്പോൾ ഈ റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാം. സോറി. ആൻഡ് പിന്നെ വേറൊരു കാര്യം വന്നിട്ട്, ഞാൻ ഇത് മേടിച്ചിട്ടൊരു കുറച്ച് മാസങ്ങളായി, പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ ഹെയർ സ്ട്രൈറ്റൻ ചെയ്യുന്ന ഒരാളല്ല. ആൻഡ് ഓൾസോ ഞാൻ ഇത് മേടിച്ചെന്ന് വെച്ചാൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഇത് മേടിച്ചതാണ്. ബിക്കോസ് ഇത് ഭയങ്കര ട്രെൻഡായിരുന്ന സമയത്താണ് ഇത് മേടിച്ചത്. എനിക്കിത് $30 ആയി ഇവിടെ. ദാറ്റ് മീൻസ് അറൌണ്ട് 1500 rupees. പക്ഷേ അത് ആ പൈസ വേർത്ത് ആണോ എന്ന് എനിക്കറിയില്ല. സോ വിതൗട്ട് ഫെർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ്, ഇത് ഇവിടുത്തെ ചാർജ് പ്ലഗാണ്. അപ്പം ഞാൻ ഇത് പ്ലഗ് ചെയ്യാൻ പോകണം എൻ്റെ ഇവിടെ തന്നെ. ഓക്കെ, പ്ലഗ് ചെയ്തു. പ്ലഗ് ചെയ്താൽ മാത്രം പോരാ, ഇത് ടേൺ ഓൺ ചെയ്യണം. എന്നാലാണ് ഓക്കെ. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരു 230 degrees എന്ന് ഞാൻ പറഞ്ഞേ, അതാണ് ഇവിടെ ഞാൻ കാണിച്ചത് കേട്ടോ. അല്ല, 230 ആണ്, ഇതിൻ്റെ മുകളിലേക്ക് പോവില്ല. അപ്പോൾ ഇതാണ്, ഞാനൊരു 185 വെച്ചിട്ട് നോക്കാൻ പോവാണ്. ബിക്കോസ് എനിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ചൂടാക്കാൻ താല്പര്യമില്ല. സി, കണ്ടോ, ഇതിപ്പോൾ 90 ആയി. പെട്ടെന്ന് തന്നെ ചൂടാവുന്നുണ്ട്. സോ ഇത് നോക്കിക്കേ, പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. ബിക്കോസ് മുടി കെട്ടി വെച്ചിരിക്കുകയാണ്. മുടി ഒരുമാതിരി ഷോക്ക് അടിച്ച പോലെയാണ് ഇന്ന് എൻ്റെ മുടി. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ലൈക്ക് മിഡിൽ പാർട്ടീഷൻ ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ബ്രഷ് ചെയ്യുക. ഇങ്ങനെ കെട്ടൊന്നും ജടയൊന്നും ഉണ്ടാവാതിരിക്കാൻ നോക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഇത് ബ്രഷ് അല്ലേ, അപ്പോൾ ഇത് സ്റ്റക്കാവും ഇതുപോലെ. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നന്നായി. കണ്ടോ, എൻ്റെ മുടി നോക്കി. എന്താണോ, ആകെ ഇലക്ട്രിക് ഷോക്ക് അടിച്ച പോലത്തെ മുടിയാണ് ഇപ്പം ഇന്ന് എനിക്ക്. അപ്പോൾ ഉണ്ട്, രണ്ട് പോർഷനായിട്ട് വെക്കുക. എന്നിട്ട് ഇവർ ഒരു ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുത്ത് ചെയ്യാനാണ് പറയണത്. ഇപ്പോൾ ഇതിപ്പോൾ 159, 60, 61 ഒക്കെ ആയി. ഇപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ ഉണ്ടെന്ന് ചൂടാവട്ടെ. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ മുടി ഇപ്പം ഇരിക്കുന്നത്. കണ്ടോ, ഇത്രയും എനിക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ അല്ലല്ലോ സാധാരണ മുടി ഇരിക്കേണ്ടേ. സോ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തത്, സോറി, ഇപ്പോൾ കറക്റ്റ് 185 ആയിട്ടുണ്ട് കാണാൻ. ആ ഓക്കെ, 185 degrees ആയിട്ടുണ്ട്. ഇതിന് ഇവിടെ നല്ല ഒരു ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഇത് മതിയോന്നും അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒരു സെക്ഷൻ ബൈ സെക്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത്രയും മുടി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് കൂടെ നല്ലപോലെ, നമ്മൾ മുടി ചീവില്ലേ അതുപോലെ തന്നെ ചെയ്യാം. അപ്പം അത് ഇനി ചെറിയ ചെറിയ സെക്ഷനായിട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ഈ റബ്ബർ ഉണ്ടല്ലോ, എൻ്റെ മുടിയിൽ ഭയങ്കരമായിട്ട് ഉടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ റബ്ബർ ബ്രഷ് അല്ലല്ലോ സാധാരണ നമ്മൾ, ഞാൻ യൂസ് ചെയ്യുന്ന റബ്ബർ ബ്രഷ് അല്ല. അപ്പം അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ മുടി പിടിച്ച് വലിക്കണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് മുടി പിഴുതെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഭയങ്കര ഒരു ഇതാണല്ലോ. ബിക്കോസ് നമ്മൾ മുടി ചീവ് ചെയ്തല്ലേ ഇപ്പോൾ, അപ്പോൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് സ്ട്രെയിറ്റ് ആയിരിക്കുന്നത്. ഒരു ഭയങ്കര ഒരു ഡ്രമാറ്റിക് റിസൾട്ടൊന്നും അല്ല, കുറച്ച് വേവിയാണ്. എൻ്റെ മുടി കേളിയുടെ അല്ല, വേവി ഹെയർ ആണ്. എന്നിട്ട് പോലും ഇത് സ്ട്രെയിറ്റ് ആവാൻ. അപ്പോൾ അവർ പറയണ 2 to 3 times ഒരു പോർഷനിൽ തന്നെ പോവാനാണ് പറയണത്. അത് തന്നെ ഒരു കൊള്ളൂലെന്ന് എനിക്ക് തോന്നിയിരിക്കണേ. സോ പോകണ്ട, ഇവിടെ സ്ട്രെയിറ്റ് ആയി. ഇനി ഞാൻ ഇപ്പോഴത്തെ വശം ചെയ്ത് നോക്കാം, ഈ ഷോക്ക് അടിച്ചൊക്കെ ഇവിടെ എങ്ങനെയാവും നോക്കാം. പിന്നെ ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഒരുപാട് മുടി ഇതിൻ്റെ ഇടയിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഈ അയൺ ചെയ്യുമ്പോൾ ഇങ്ങനെ മുടി പിടിക്കുമോയെന്ന് എനിക്ക് തോന്നണില്ല, എനിക്ക് തോന്നണില്ല അങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ അയൺ ചെയ്തിട്ടില്ല. ഒരുപാട് ഹെയർ ഉണ്ട്, ഒരുപാട് ഹെയർ ഇത് കുടുങ്ങുന്നുണ്ട്. എനിവേയ്സ്, നമുക്കൊന്നും കൂടെ ബ്രഷ് ചെയ്ത് നോക്കാം. ഒരു പറയണ പോലെ 2 to 3 times അല്ലേ. ഓക്കെ, നിറച്ച് മുടിയാണ് ഇതിനകത്ത്, ടു ബി ഓണസ്റ്റ്. എന്നിട്ട് ഇനി ഞാൻ സാധാരണ സൈഡിലേക്കല്ലേ, അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഈ ടെമ്പറേച്ചർ അത് തന്നെ നിൽക്കുകയാണ് കേട്ടോ, അത് കുറയുന്നൊന്നുമില്ല. സോ ഇതുണ്ടോ, ഇതാണ് എൻ്റെ സ്ട്രൈറ്റൻ ലുക്ക്. ഞാൻ കുറെ പ്രാവശ്യമായി എൻ്റെ മോള് പോകുന്നു. ഒരു പണിയാണ്, നമുക്ക് ഒത്തിരി ടെമ്പറേച്ചർ കൂട്ടി നോക്കാം കേട്ടോ. 95 ആക്കിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഏറ്റവും സ്പീഡല്ല എങ്കിൽ പോലും, സോറി 95 ആക്കിയിട്ടുണ്ട്, 195 സോറി. ആ ഓക്കെ, ഇനി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു ഭയങ്കര പുക വരുന്ന പോലെ. പിന്നെ ഞാൻ ടെമ്പറേച്ചർ കുറച്ചിട്ടാണെന്നുള്ളൊരു പ്രശ്നം വരണ്ട. എൻ്റെ മുടി ഒരുപാട് എടുക്കുന്നുണ്ട്, അതൊരു അപ്പോൾ ഞാൻ ടേൺ ഓഫ് ചെയ്യട്ടെ. ഓ, എൻ്റെ ഇതിനെ കുറിച്ചുള്ള റിവ്യൂ എന്താന്ന് പറഞ്ഞാൽ ഐൽ സേ ബിഗ് നോ നോ, ബിക്കോസ് വേറൊന്നും അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വേവി ഹെയർ ആണ്, അതിനെ പോലും കുറച്ച് നേരം പിടിച്ചിരുത്താൻ പറ്റില്ല. പിന്നെയും അതെല്ലാം തിരിച്ച് വേവി ആയിട്ട് തന്നെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ ഇത് യൂഷ്വലി സ്ട്രെയിറ്റ് കേളി ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഈ സ്ട്രെയിറ്റൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എന്തായാലും ഇതിൻ്റെ പൈസ വേസ്റ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി എൻ്റെ ഇതിൽ ഒരു ബിഗ് തംസ് ഡൗൺ. പിന്നെ വേറൊരു കാര്യം വന്നിട്ട്, ഇത് ഈ റബ്ബറി ടിപ്പ് എൻ്റെ ഒരുപാട് ഹെയറിനെ പുള്ളി ചെയ്തു, ഒരുപാട് എനിക്ക് കൊഴിഞ്ഞതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ബാക്കിലുണ്ടല്ലോ, ഇപ്പോഴും ചൂടാണ്, ഒരു 5-6 minutes ആയിട്ടും ഇപ്പോഴും ചൂട് കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു നല്ലതല്ല, നമ്മൾ ഫുൾ ടെമ്പറേച്ചറിൽ ഇടുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈ പൊള്ളും അവിടെ വെച്ച്. സോ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ബൈ ഒരു അട്ട വേസ്റ്റ് ആയി പോയി, എൻ്റെ പൈസ പോയി. സോ ഇനി നിങ്ങൾക്ക് അപ് ടു യു, ഷുഡ് യു ബൈ ഓർ നോട്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ഇറ്റ്, ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ദിസ് വീഡിയോ. ആൻഡ് ഓൾസോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം. ടിൽ ദെൻ, ബൈ.